ഇനി നമുക്ക് ദശകം 61-ലെ 4-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം. ആദ്യ ശ്ലോകം വായിക്കാം. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാ സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. ഈ ശ്ലോകത്തിൽ എന്താ പറയണമെന്ന് നമുക്ക് ഓരോ വാക്കായിട്ട് നോക്കാം. ഈ ആ കുട്ടികൾ ആ ബ്രാഹ്മണരെ അവർ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാഞ്ഞിട്ട് ദുഃഖിതരായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അതാണ് ഇതിൽ പറയണത്, അത് നമുക്ക് നോക്കാം. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാഹ. അനാദരാത് പറഞ്ഞാൽ അനാദരവ് കൊണ്ട്, ആദരവില്ലായ കൊണ്ട്. ഖിന്നധിയ അതായത് ആ ബ്രാഹ്മണര് ഈ കുട്ടികൾ പറഞ്ഞതിനെ ഒന്നും ആദരിച്ചില്ലല്ലോ. കുട്ടികളോട് ബ്രാഹ്മണര് അനാദരവ് കാണിച്ചു, അവഗണന കാണിച്ചു. അവർ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല, കേട്ടു തന്നെ നടിച്ചില്ല, മറുപടി പറഞ്ഞില്ല. അപ്പൊ ആ ബ്രാഹ്മണർ അവരോട് കാണിച്ച ആ അനാദരവ് കാരണം, ആ ആദരവില്ലായ്മ കാരണം എന്നൊക്കെയാണ്, അവഗണന കാരണം ഖിന്നധിയ. ഖിന്നധിയോ എന്നുള്ളത് ഖിന്നധിയ എന്നാണ്. ധീ പറഞ്ഞ മനസ്സ് ബുദ്ധി എന്നൊക്കെയാണ്. ഖിന്നധീ പറഞ്ഞാൽ വിഷമിച്ച മനസ്സോട് കൂടിയ എന്നാണ്. ഖിന്നധിയ ഹി പറഞ്ഞാൽ വളരെ ആ വിഷമിച്ച മനസ്സോട് കൂടിയവരായിട്ട് തന്നെ. ബാലകാഹ ആ ബാലകന്മാര്, ആ ഗോപകുമാരന്മാര്. സമായയുർയുക്തമിതം ഹി യജ്വസു. സമായയു പറഞ്ഞ തിരിച്ചു വന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാനല്ലേ അങ്ങോട്ട് പറഞ്ഞയച്ചത്, ആ യാഗം ചെയ്യണം, ബ്രാഹ്മണരുണ്ട്, അവരോട് പോയിട്ട് വല്ല ഭക്ഷണമൊക്കെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചത് ഭഗവാനല്ലേ. അപ്പോ അവര് ഈ കുട്ടികളോടൊരാദരവും കാണിക്കാത്തപ്പോ ആ ബ്രാഹ്മണരുടെ അനാദരവ് കണ്ടിട്ട് മനസ്സ് വളരെ ദുഃഖിച്ചിട്ട് അവര് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. ബാലകാഹ അനാദരാത് ഖിന്നധിയ സമായയു എന്നാണ്. ബാലകാഹ ബാലന്മാരെ, അനാദരാത് അനാദരം കൊണ്ട്, ആ ബ്രാഹ്മണര് അവരോട് കാണിച്ച ആ അനാദരവ്, ആദരവില്ലായ്മ കാരണം. ഖിന്നധിയ വിഷമിച്ച മനസ്സോട് കൂടിയവരായിട്ട്. സമായയു തിരിച്ചു വന്നു ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അതാണ് പിന്നെ ഉള്ളത്. മേൽപ്പത്തൂര് പറയാണ് യുക്തമിതം ഹി യജ്വസു എന്ന്. മേൽപ്പത്തൂര് സ്വന്തമായിട്ട് പറയാണ് യുക്തം ഇതം ഹി യജ്വസു എന്ന് പറഞ്ഞാൽ യജ്വസു ഇതം യുക്തം. ഈ യാഗം ഇങ്ങനെ ചെയ്യുക, യാഗം ചെയ്യുക, അതായത് ഇങ്ങനെ, അതാണ് യജ്വസു പറഞ്ഞ ഇങ്ങനെ യാഗം ചെയ്യണവർ, ചെയ്യണവരിൽ ഇതം യുക്തം ഹി ഇതം, ഇത് യുക്തം തന്നെയാണ്, അവർക്ക് ചേർന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇതുപോലെ സകാമായിട്ട് തനിക്ക് ഓരോന്ന് ലഭിക്കണം ലഭിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോരോ യാഗങ്ങൾ ചെയ്യുക, യാഗങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് അതാണ് യജ്വസു പറഞ്ഞ ഇങ്ങനെ യജ്ഞം ചെയ്യണ ആൾക്കാർക്ക്, അവർക്ക് ഉള്ളിൽ ഭക്തിയില്ല, ഭഗവാന് സമർപ്പണമായിട്ടല്ല ഒന്നും ചെയ്യണത്, തനിക്ക് ഓരോന്ന് നേടാൻ വേണ്ടിയിട്ട്. അവർക്ക് വേദങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ നല്ല അറിവുണ്ട്, വേദങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, വിധിപ്രകാര കർമ്മങ്ങൾ ചെയ്യാനും അറിയാം, അതിങ്ങനെ ചെയ്യുക ഓരോരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അങ്ങനെ യാഗം ചെയ്യുക, അങ്ങനെയുള്ളവരൊക്കെ അതാണ് യജ്വസു ഇതം യുക്തം ഹി പറഞ്ഞാൽ ഇതം, ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം, ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി. അതായത് ഈ കുട്ടികൾ പാവം കുട്ടികളെ വിശന്ന് ദാഹിച്ചു എന്ന് ചോദിച്ചിട്ട് ഭക്ഷണോ വെള്ളമോ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കേട്ടു തന്നെ നടിക്കാണ്ട് ഒരു ഉത്തരവും പറയാണ്ട് അവരെ തീരെ കട അവഗണിച്ചു. ഈ പെരുമാറ്റം അതിനെയാണ് ഇവിടെ ഇതം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം യുക്തം ഹി, അത് വളരെ അവർക്ക് ചേർന്ന് തന്നെയാണ് എന്ന് പറയാണ് മേൽപ്പത്തൂര് പറയാണ്. കാരണം ഭഗവാനോട് ഭക്തിയുണ്ടെങ്കിലും ഭഗവാന് സമർപ്പണമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ആർദ്രത, കരുണ, ദയ അങ്ങനെയൊക്കെ ഉള്ളവർക്കല്ലേ ഈ കുട്ടികൾ വന്നിട്ട് വിശന്ന് ദാഹിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കണം എന്നൊക്കെ തോന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ളവര് ഇങ്ങനെ പെരുമാറിയാൽ അത്ഭുതമൊന്നുമില്ല. അതൊക്കെ അവർക്ക് ചേർന്ന മട്ടിലുള്ള പെരുമാറ്റം തന്നെയാണ് അവരിപ്പോ ചെയ്തത് എന്നാണ് മേൽപ്പത്തൂര് പറയണത്. യജ്വസു ഇതം യുക്തം ഹി. എന്നിട്ട് പിന്നെ എന്താ പറയണത്? ചിരാദ് അഭക്താ ഖലു തേ മഹീസുരാഹ. ചിരാദ് പറഞ്ഞ വളരെ കാലമായിട്ട്, ചിരാത് അഭക്താഹ രണ്ടും ചേരുമ്പോഴാണ് ചിരാത് അഭക്താഹ. ചിരാത് വളരെ കാലമായിട്ട്, അഭക്താഹ ഭക്തിയില്ലാത്തവരെ, ഖലു ആണല്ലോ, തേ മഹീസുരാഹ ആ ബ്രാഹ്മണര്, മഹീസുരാഹ പറഞ്ഞ ബ്രാഹ്മണര്, അവർക്ക് വളരെ വളരെ കാലമായിട്ട് അവരുടെ മനസ്സില് ഭക്തിയൊന്നുമില്ല. ഭഗവാനെ പറ്റിയിട്ടും ഭഗവാനോടൊരു ഭക്തിയൊന്നുമില്ല അവർക്ക്. അവർക്ക് കർമ്മം ചെയ്യണേലേ ശ്രദ്ധയുള്ളൂ. ഈ പൂർവ മീമാംസകന്മാരെന്ന് പറയത്രേ, അവരുടെ വിശ്വാസം എന്താ വെച്ചാല് വേദത്തിൽ പറഞ്ഞ പോലെയുള്ള റിച്വൽസ് കർമ്മങ്ങൾ അവര് അതിങ്ങനെ ചെയ്യാ ചെയ്യാ അത് മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ സ്വർഗം കിട്ടും സ്വർഗത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അത് ശരിക്കുള്ള ജ്ഞാനമുള്ളവർക്ക് അറിയാം ഈ സ്വർഗം കിട്ടിയാലും കൂടിയും അതൊന്നും ശാശ്വതമല്ല. ഇങ്ങനെ കുറെ കർമ്മങ്ങൾ ചെയ്ത് കുറെ പുണ്യമാർജിച്ച് പിന്നെ അങ്ങനെയൊക്കെ സ്വർഗം കിട്ടിയാലും കൂടിയും ആ പുണ്യത്തിൻ്റെ ഫലം, കർമ്മഫലം, അതാണ് നല്ല പുണ്യത്തിൻ്റെ ഫലം അനുഭവിച്ച് തീർന്നാൽ വീണ്ടും ഭൂമിയിൽ വരണം, വീണ്ടും പിന്നെ ഈ സംസാര ചക്രത്തിൽ കിടന്ന് തിരിയണം. ആ വിവരമൊന്നും ഇവർക്കില്ല. അവർക്ക് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുക സ്വർഗം കിട്ടുക അങ്ങനെ വിചാരിച്ചിട്ട് ഭഗവാനെ പറ്റി വിചാരവുമില്ല, മനസ്സിൽ ആർദ്രതയില്ല, ദയയില്ല. അതാണ് അപ്പോൾ അവർ ചിരാത് അഭക്താഹ ഖലു തേ മഹീസുരാഹ. തേ മഹീസുരാഹ ആ ബ്രാഹ്മണരെ, ചിരാത് അഭക്താഹ ഖലു വളരെ കാലമായിട്ട് യാതൊരു ഭക്തിയും ഇല്ലാത്തവരാണല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതുകൊണ്ട് പറയാണ് കഥം ഹി ഭക്തം ത്വയി തൈഹി സമർപ്പ്യത. കഥം ഹി എങ്ങനെയാണ് ഇവിടെ ഭക്തം എന്നുള്ളതിന് ഭക്ഷണം എന്നൊരർത്ഥമുണ്ട്. അപ്പോ കഥം ഹി ഭക്തം ത്വയി തൈഹി സമർപ്പ്യത. അപ്പൊ തീരെ എത്രയോ കാലമായിട്ട് യാതൊരു ഭക്തിയില്ലാത്ത ആൾക്കാരാണ് അവര്, അങ്ങനെയുള്ള അവരെ എങ്ങനെയാണ് അങ്ങയ്ക്കോ അല്ലെങ്കിൽ അങ്ങക്ക് വേണ്ടപ്പെട്ടവരായ ഗോപബാലന്മാർക്ക് ഒക്കെ തൈഹി സമർപ്പ്യത, അവര് അപ്പ അങ്ങനെയുള്ള അവരെ ഒരിക്കലും ഇങ്ങനെ അങ്ങയുടെ ആൾക്കാർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുകയൊന്നും ചെയ്യില്ലല്ലോ എന്നാണ് പറയണത്. എത്രയോ കാലമായിട്ട് ഭക്തിയില്ലാത്ത അവരെ അങ്ങയുടെ അങ്ങയ്ക്കോ അല്ലെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടവർക്കോ ഭക്ഷണം അവരൊക്കെ എങ്ങനെയാ കൊടുക്കുക, എന്തിനാ അവർ കൊടുക്കണ, അവർക്ക് ഭക്തിയൊന്നും ഇല്ല എന്നാണ്. അപ്പൊ അവര് ഭക്ഷണം കൊടുക്കാത്തതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് പറയണം മേൽപ്പത്തൂരിൻ്റെ വക പറയണം. അപ്പൊ നമുക്ക് അന്വയമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ബാലകാഹ ആ
ആ കുട്ടികളെ, ആ ഗോപകുമാരന്മാരെ അനാദരാത്, അനാദരവ് കാരണം ആ ബ്രാഹ്മണരുടെ അവഗണന കൊണ്ട് ഖിന്നധിയ, മനസ്സ് വളരെ സങ്കടപ്പെട്ടിട്ട് സമായയു തിരിച്ചു വന്നു. യജ്വസു, ഇങ്ങനെ യജ്ഞം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതം യുക്തം, ഇത് ഈ പ്രവൃത്തി അവർക്ക് ചേർന്ന് തന്നെയായി. ഹി എന്നുണ്ട്, ചേർന്നത് തന്നെയാണല്ലോ. തേ മഹീസുരാഹ, ആ ബ്രാഹ്മണരെ, ചിരാത് അഭക്താഹ ഖലു, വളരെ കാലമായിട്ട് ഭക്തിയില്ലാത്തവർ തന്നെയാണ്. തൈഹി കഥം ത്വയി ഭക്തം സമർപ്പ്യതിഹി സമർപ്പ്യതേഹി. തൈഹി കഥം, അവരാൽ എങ്ങനെയാണ് ത്വയി അങ്ങയിൽ, അങ്ങയ്ക്കായിട്ട് ഭക്തം പറഞ്ഞാൽ ഭക്ഷണത്തെ, സമർപ്പ്യതേഹി അങ്ങയ്ക്കായിട്ട് എങ്ങനെയാണ് അവരാൽ ഭക്ഷണം കൊടുക്കപ്പെടുന്നത് എന്നൊക്കെ പാസീവ് വോയിസിലാണ് ചോദിക്കുന്നത്. അതായത് ഇങ്ങനെയുള്ളവർ എങ്ങനെ അങ്ങയ്ക്ക് ഭക്ഷണം തരിക, അതൊന്നും അവർ ചെയ്യില്ലല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങയ്ക്കോ അങ്ങയുടെ ആൾക്കാർക്കോ ഒന്നും ഇങ്ങനെയുള്ളവർ ഭക്ഷണം തരില്ലല്ലോ. അവര് അഭക്തന്മാരല്ലേ, എത്രയോ കാലമായിട്ട് യജ്ഞം ചെയ്യുക ചെയ്യാന്ന് മാത്രമല്ലേ അവർക്ക് വിചാരമുള്ളൂ എന്നൊക്കെയാണ് മേൽപ്പത്തവർ പറയുന്നത്. ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാ സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദ ഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്പ്യതേ.